നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. Jesus kids ആനന്ദം നിറഞ്ഞ കാലം, ക്രിസ്മസ് കാലം. ക്രിസ്മസ് മംഗളങ്ങളോടെ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മുടെ കൂട്ടുകാർ ഇത്തവണ വന്നത് നമ്മുടെ ഇടയിൽ. കാണാം കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് എടുത്തുട്ട എന്താ നിങ്ങളുടെ പരിപാടി? ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിലേ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? അത് നേരാ, ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ ചെക്കില് കുറച്ച് വേണം. അല്ല, ഈ വർഷം ആരെ പറ്റിക്കുന്ന പരിപാടി? കഴിഞ്ഞ വർഷം ചില തട്ടിപ്പൊക്കെ നടത്തി തെറ്റില്ലാതെ ക്രിസ്മസ് കടന്നുപോയി. ആർക്ക് തെറ്റില്ലാതെ? ഓരോരോ പണികൾ പറയും നടത്തും, ഒടുവിൽ പിടിക്കപ്പെടുമ്പോൾ ഒറ്റയ്ക്ക്. അല്പം വീട്ടിൽ കിട്ടിയാൽ എന്താ സംഗതി? അലമ്പില്ലാതെ നടന്നില്ലേ? നിങ്ങൾ ഏത് കാര്യമായി പറയണേ? ഈ കോരുകുറുക്കൻ കൂടെ നിന്ന് കാലുവാരിയ കാര്യമാണ്. കാലുവാരി എന്ന് പറയുന്നത് കട്ട മുതലിന്റെ പകുതിയുമായി ഞാൻ പോയത് കൊണ്ട് അതെങ്കിലും ബാക്കി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കളവായിരുന്നു പരിപാടിയല്ലേ? പിന്നില്ലാതെ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാനാ? ഞാനൊരു പുതിയ ആശയം പറയട്ടെ. എന്തെങ്കിലും ഉടായിപ്പായിരിക്കും. അതല്ലെന്ന്, ഈ ക്രിസ്മസിന് എന്തെങ്കിലും നമുക്ക് അധ്വാനിച്ച് പണമുണ്ടാക്കി ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കണം. എന്താ? അധ്വാനിച്ച് തന്നെയാ പണമുണ്ടാക്കുന്നത്. കളവായിരിക്കും നിങ്ങളുടെ അധ്വാനം. പിന്നല്ലാതെ ആരും കാണാതെ വീട്ടിൽ കയറണം, പൂട്ട് പൊട്ടിക്കണം, പണം ഒട്ടിക്കണം, നല്ല ചത കിട്ടിയാൽ അതും വാങ്ങണം. അതെ അതെ, ഇതൊക്കെ അധ്വാനമല്ലേ? എന്റെ അമ്മു, ഞാനൊന്നും പറഞ്ഞില്ലട്ടാ. അതാ നല്ലത്, എനിക്ക് ശരീരം അനങ്ങാൻ പറ്റില്ല. അതെന്താ? വിയർപ്പിന്റെ അസുഖമുണ്ടെന്നേ, അതുകൊണ്ട് ശരീരം ഇളകി പണിയെടുക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ ചിരി ഉണ്ടല്ലേ, തോലൻ ചിരി, ഇങ്ങനെ പോയി ക്രിസ്മസിന് നിങ്ങൾ ഉണ്ടാകും തോന്നുന്നില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഉടായ്പിൽ പെട്ട് രക്ഷിക്കാൻ എന്നെ വിളിച്ചേക്കരുതിട്ട. ഒരു രക്ഷകൻ എത്ര സ്ഥലത്ത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഉപകാരം ചെയ്ത് മറന്നു പോകുന്നവർക്ക് ഒന്നും മനസ്സിലാവില്ലേ? എന്തായാലും ക്രിസ്മസ് നമ്മൾ അടിച്ച് പൊളിക്കും തീർച്ചയായും. കാണാം കാണാം, ഞാനേ പോവാൻ നോക്കട്ടെ. നീ ചെന്നിട്ട് നൂറുട്ട പണിയുള്ളതാ. പോയിക്കോ പോയിക്കോ. ഒരു ഉപദേശകൻ അല്ല, ഗംഭീര് പറഞ്ഞതിലും കാര്യമുണ്ട്. എന്ത് തട്ടിപ്പ് നടത്തിയാലും പിടിക്കപ്പെടും. ഇപ്രാവശ്യം നമുക്ക് നാട്ടിലേക്ക് ഇറങ്ങിയാലോ? നാട്ടിലേക്കോ? നാട്ടിൻപുറത്തുള്ള ഏതെങ്കിലും വീട്ടിൽ കയറി വല്ലതും മോട്ടിക്കാം. അതൊക്കെ നടക്കുമോ? നടക്കണം, എങ്കിലേ നമുക്ക് ക്രിസ്മസ് ഘോഷിക്കാൻ പറ്റൂ. അവിടെ മനുഷ്യരെങ്ങനെ പിടിച്ചാലേ? എൻ്റെ അമ്മോ, വിചാരിക്കുമ്പോഴേ തലകറങ്ങുന്നു. ഒന്നും പേടിക്കാനില്ല, എല്ലാം ഞാൻ പറഞ്ഞു തരാം. നടക്കോ? നടക്കും, നടത്തണം, നടക്കണം, അല്ലെങ്കിൽ ക്രിസ്മസ് കട്ട പോക. എങ്കിൽ ശരിയാ, ഒരു പ്ലാൻ പറ. പ്ലാൻ ഒന്നുമില്ലെന്നേ, നമ്മൾ നാട്ടിൽ പോകുന്നു, പട്ടിയെ വീട്ടിൽ കയറുന്നു, ഉള്ളത് അടിച്ചു മാറ്റുന്നു, പോരുന്നു. ക്രിസ്മസിന് തലേ ദിവസം എല്ലാവരും പള്ളിയിൽ പല പല തിരക്കുകളിലായിരിക്കും. അന്ന് തന്നെ ആകാം. ശരി ശരി, എങ്കിൽ ഗോദയിൽ വെച്ച് കാണാം. ഗോദയോ? അങ്കത്തട്ടിൽ വെച്ച് കാണാമെന്ന്. അങ്കത്തട്ടോ? ഓ, കളവ് നടത്തുന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞതാ. അങ്ങനെ എനിക്കെന്തോ ഒരു പേടി. എന്തിനെ പേടിക്കാൻ?
ഞാനില്ലേ കൂടെ. എനിക്ക് കൂടുതൽ പേടി. എന്തെങ്കിലും എന്ത് പറയാൻ, ഈ നാട് എത്ര മനോഹരമാണെന്ന് പറയുകയായിരുന്നു. മനസ്സിലാക്കുന്നുണ്ട് എനിക്ക്. അത് കണ്ടോ, ആ വീട്ടിൽ കയറിയാൽ മതി. ഓ, അതിനൊരു ലുക്കില്ല കേട്ടോ മണ്ടച്ചാരി, ലുക്കിലല്ല കാര്യം. ഓ, അതെന്താ എന്റെ പപ്പീസേ. ഇപ്പൊ എല്ലാം എ ടി എം സംവിധാനം, പണം മൊത്തം ബാങ്കിലായിരിക്കും. ആവശ്യത്തിന് ടൗണിൽ പോയി വലിക്കും. ഓ, അതിന് ലോക്കില്ലാത്ത വീട്ടിൽ എ ടി എം കാർഡ് ഒന്നും ഉണ്ടാകില്ല. ഉള്ള പണം വീട്ടിൽ കാണും. ഈ കോരുവിന്റെ ഒരു ബുദ്ധി. സമയം കളയണ്ട, ഓപ്പറേഷൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും വരികയാണെങ്കിൽ സിഗ്നൽ തരാൻ ഞാൻ പുറത്ത് നിൽക്കാം കേട്ടോ. അപ്പൊ ഞാൻ അകത്ത് ഒറ്റയ്ക്കോ? പിന്നല്ലാതെ ആരെങ്കിലും വന്നാൽ ഞാൻ ഈ ഫോണിൽ വിളിക്കാം. എന്നാലും ഒന്നും പേടിക്കാനില്ല, ഞാൻ പുറത്തുണ്ടാക്കും, ഉറപ്പ്. കയ്യിൽ കത്തിയാ. ഞാൻ പപ്പീസ്, ഞാൻ മോഷ്ടിക്കാൻ കയറിയതാ. ഉള്ളതെല്ലാം എടുത്തോ. ദയനീയമായി നോക്കണ്ട, എന്റെ മനസ്സ് അലിയുകയൊന്നുമില്ല. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. എണ്ണിക്കാൻ പോലും കഴിയില്ലെന്നോ? എന്താ പറഞ്ഞത്? അതെ, എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിയില്ല മോനെ. ഞാനത് ചോദിക്കട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അതെ മോനെ, ഒറ്റയ്ക്കാ താമസിക്കുന്നെ. മക്കളൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയി. അയ്യോ കഷ്ടം. അപ്പൊ എങ്ങനെ കഴിയുന്നു? അയൽപ്പക്കത്തെ ഒരു മോള് കാരത്ത് വന്ന് എല്ലാ കാര്യവും ചെയ്തു തരും. ഇനി വൈകിട്ടേ വരൂ. ഓഹോ, എഴുന്നേൽക്കാൻ പറ്റാത്ത ആളാ. മോട്ടിക്കാൻ ഇതിൽ പറയും, എന്ത് വേണം മോനെ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ മോനെ, അല്പം വെള്ളം എടുത്തു തരൂ. പിന്നെന്താ, വെള്ളം മാത്രമല്ല അമ്മച്ചിക്ക് ഞാൻ എന്തും ചെയ്തു തരും. യെസ്. വെള്ളം വെള്ളം, ഇതാ വെള്ളം അമ്മച്ചി. എന്തേ ഈ വെള്ളം ഒന്ന് തുടച്ചു വൃത്തിയാക്കാവോ? അതിനെന്താ, ഞാൻ എന്തും ചെയ്യും. എന്നിട്ട് വേണം ഇവിടെ ഇരിക്കുന്ന വില പിടിപ്പുള്ളതൊക്കെ എവിടെയാണെന്ന് അറിയാൻ. കൂട്ടി വെച്ചിരിക്കുന്നതിന്റെ ഒക്കെ താക്കോലൊക്കെ ഒന്ന് കിട്ടാൻ. തരൂ തരൂ തരൂ, ആ ഗ്ലാസ് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് വരാം കേട്ടോ. ഈ തള്ളിയെ പറ്റിച്ച് മൊത്തം അടിച്ചു മാറ്റി പോകണം. മോനെ, എനിക്കൊരു ഉപകാരം കൂടി ചെയ്തുതരോ? ഞാൻ അമ്മച്ചിക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാ, പറയൂ മോനെ. അകത്ത് അമ്മച്ചിക്ക് കുറച്ച് വിറകെടുത്തിട്ട് വരൂ, വൈകിട്ട് മോള് വരുമ്പോ കഞ്ഞി വെക്കാനാ. അത് വേണോ? അതെന്താ, പുറത്തേക്ക് ഇറങ്ങിയ ആരെങ്കിലും കാണില്ലേ? വീടിന് പുറകിലുള്ള വിറക് പുരയിന്ന് എടുത്താ മതി. ഓ ശരി ശരി ശരി, അങ്ങനെ ആകട്ടെ. വിറക്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ, വൈകുന്നേരത്തെ കഞ്ഞി വയ്ക്കാൻ വിറകെടുക്കാൻ കള്ളൻ. സാരമില്ല, ഈസി ആയി കക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ. ഓ ചേടാ, ഇതിനും ഭേദം അധ്വാനിച്ച് പണിയെടുക്കുന്നതാ. ചേച്ചി, ഈ വിറക് എവിടെ കൊണ്ടുവയ്ക്കണം? മോനെ, അടുക്കളയിലേക്ക് ആ വിറക് കൊണ്ട് വെച്ചേക്ക്. ഓ ആയിക്കോട്ടെ, ഇതൊക്കെ തള്ളയെ പറ്റിക്കാനുള്ള പടിയാണെന്ന് അവരുണ്ടോ അറിയുന്നു. ചേച്ചി, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ?
ബുദ്ധിമുട്ടില്ലെങ്കിൽ ബാത്റൂമിൽ കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തു വെക്കോ. മോന് പറ്റില്ലെങ്കിൽ വേണ്ട, ഹീറ്റർ ഓൺ ചെയ്താ മതി. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചെയ്യാം. എന്നോടാണോ കളി? എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന്റെ ബുദ്ധി നിങ്ങൾക്കുണ്ടാവില്ല. ഞങ്ങള് പഠിപ്പിച്ച സൂത്രങ്ങളല്ലേ നിന്റെ കയ്യിലുള്ളൂ. നീ ഈ കള്ളനാണെന്ന് മനസ്സിലായപ്പോ ഞാൻ അവശത അഭിനയിച്ചതാണ്. അമ്മച്ചിയുടെ ചേത്തിന് ഒന്നൊന്നര ചേത്തായി പോയി. ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലും വഴിയുണ്ടോ? ഈശ്വര, ഒരു എലിയായിരുന്നെങ്കിൽ ഏതെങ്കിലും മാളത്തിൽ കൂടെ പോകാമായിരുന്നു. ഞാനിപ്പോ ആള് വിളിച്ചു കൂട്ടു. ഈശ്വര, നാട്ടുകാര് പൊതിരെ നിന്നെ തല്ലു. പണ്ടേ നീലക്കുറുക്കനെ പറ്റിയ പോലെ ആവും. അയ്യോ അമ്മച്ചി, ചതിക്കരുത്. എന്നെ ഉപദ്രവിക്കല്ലേ അമ്മച്ചി? ഉപദ്രവിക്കരുതെന്നോ? നീ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ലടാ. ഓ അമ്മച്ചി, ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പണം സ്വരൂപിക്കാൻ വന്നതാ. ജോമോനെ ഒന്ന് വേഗം നടക്ക്, എന്റെ പൊന്ന് ചേച്ചി, എനിക്ക് നടക്കാൻ വയ്യ. അതെന്ത് ജോമോനെ, നീ വെല്ലിപ്പനായോ? അതല്ല അമ്മച്ചേച്ചി, ഞാൻ കുമ്പസാരിച്ചിട്ട് ഒത്തിരി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത് ഞാനും പ്രാർത്ഥിച്ചല്ലോ. ഉവ്വ ഉവ്വ, ഞാൻ കണ്ടു പള്ളിയിരുന്ന് ഉറക്കം തൂങ്ങണത്. ജോമോനെ, കുമ്പസാരിച്ചോടിനെ കള്ളം പറയല്ലേ? ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലേ. എന്നാ ചുമ്മാ പുളിച്ചടിക്കാതെ വേഗം നടക്ക്, വെല്ലിമിച്ച് വീട്ടിൽ ഒറ്റയ്ക്കാ. പപ്പയും മമ്മിയും ക്രിബും കേക്കും വാങ്ങി എത്തി കാണുമല്ലേ ചേച്ചി. കേക്കൊക്കെ ഇന്നലെ കൊണ്ടുവന്നു, നീ നേരത്തെ ഇറങ്ങിയോണ്ട് അറിയാഞ്ഞതാ. പപ്പയും മമ്മിയും ഓർഫനേജിൽ ഡൊണേഷൻ കൊടുക്കാൻ പോയതാ. നമുക്കും പോയായിരുന്നല്ലേ. വേഗം വാ ജോമോനെ, വെല്ലിമിച്ചീനെ അടുക്കളയിൽ ഒത്തിരി സഹായിക്കാനുള്ളതാ. ഓ, ഈ ചേച്ചിയുടെ ഒരു കാര്യം. എന്റെ മക്കള് വന്നു. ഒറ്റയ്ക്കോ? ഹായ്യടാ, ഞങ്ങള് വലിയൊരു കുടുംബം. എന്റെ മോനും ഭാര്യയും ഓർഫനേജില് ഡൊണേഷൻ കൊടുക്കാൻ പോയിരിക്ക. എന്റെ കുഞ്ഞുമക്കളാടാ ഇപ്പൊ വന്നത്. ആരോട് സംസാരിക്കുന്നേ? മക്കളെ, നമ്മളെ കട്ടുപിടിക്കാനേ ഒരു കുട്ടിച്ചാത്തൻ വന്നിട്ടുണ്ട്. കുട്ടിച്ചാത്തനോ? എന്നിട്ട് കുട്ടിച്ചാത്തൻ എവിടെ? ഞാൻ കുപ്പിയിലാക്കിന്നേ. അയ്യോ, എന്റെ കുപ്പിയിലാക്കല്ലേ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ലേ, രക്ഷിക്കണേ. നമ്മുടെ വീട് കൊള്ളയടിക്കാൻ വന്നവൻ. ക്ഷമിക്കാം അമ്മച്ചി, കഥക്ക് തുറക്ക്, എനിക്ക് പറയാനുള്ളത് കേൾക്കാമ്മച്ചി. എനിക്കൊന്നും കേക്കണ്ട അമ്മച്ചി, നിവർത്തി കേടുകൊണ്ടാ ഞങ്ങൾക്ക് ആഘോഷിക്കണ്ടേ ക്രിസ്മസ്. കട്ടുമൊട്ടിച്ചുവല്ലടാ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്. കാട്ടിൽ നിങ്ങൾ ആഘോഷിക്കുന്ന പോലെ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അമ്മച്ചി, പണം കണ്ടെത്താൻ ഒരു വഴിയും കാണാത്തത് കൊണ്ട സാധാരണ മനുഷ്യരായി ഈ വക മോഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. നിങ്ങൾ ഈ കാട്ടിലും തുടങ്ങിയോ ഇത്തരം പരിപാടി? അമ്മച്ചി, വാതില് തുറക്ക് പ്ലീസ്. ഞാൻ നല്ലവനായി തീരും, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല അമ്മച്ചി, പ്ലീസ്. ജോമോനെ, വാതില് തുറന്നു കൊടുക്ക്. എന്തെങ്കിലും തരികട കാണിച്ചാല് മോളെ, മൊബൈലില് പപ്പയെ വിളിച്ചേ കേട്ടോ. തുറക്കാൻ പോവാണേ. നിങ്ങള് പേടിക്കണ്ട, ഇവനൊന്നും ചെയ്യില്ല. ഇല്ല മക്കളെ, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാനൊരു പാവം. സത്യത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള പണം കണ്ടെത്തലായിരുന്നോ ലക്ഷ്യം? അതെ അമ്മച്ചി, അല്ലാതെ കാട്ടിലുള്ള ഞങ്ങൾക്ക് വേറെ എന്തുദ്ദേശം? പപ്പീസേ, മറ്റുള്ളവരുടെ മുതൽ കൊണ്ട് ആഘോഷം നടത്തുന്നത് ശരിയാണോ? അത് പിന്നെ ഞാൻ. പിന്നെ അമ്മച്ചി, നമുക്ക് നാട്ടുകാരെ വിളിക്കാം. പ്ലീസ് പ്ലീസ്, ഞാൻ പോയിക്കോളാം. ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കാൻ ശ്രമിക്കില്ല, പ്ലീസ്. എന്തായാലും നിങ്ങള് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അതെ. നമുക്കിവിടെ ആഘോഷിക്കാം ക്രിസ്മസ്. എന്താ സത്യമാണോ പറയുന്നത്? അതോ മുമ്പത്തെ പോലെ പുതിയ തട്ടിപ്പ് വല്ലത് പാടോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചോന്നേ ജോമോനെ, ആ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന കേക്ക് എടുത്തോണ്ട് വാ, കേക്ക് മുറിച്ച് തന്നെ തുടങ്ങാം. അയ്യോ അമ്മച്ചി, അത് നമ്മള് ക്രിസ്മസിന് മുറിക്കാൻ വെച്ച കേക്കല്ലേ. അത് സാരമില്ലെന്നേ, പപ്പയോട് പറഞ്ഞ് നമുക്ക് വേറൊന്നും വാങ്ങാം. മക്കള് ചെല്ലുന്നേ, വാ ജോമോനെ. അയ്യോ, എന്താ ഒരു അസ്വസ്ഥത? അത് പിന്നെ അമ്മച്ചി, എന്റെ കൂടെ ഒരാള് കൂടിയുണ്ട്. എന്നിട്ട് എവിടെ? അത് പിന്നെ പുറത്ത് കാവലാ എനിക്ക്. മനസ്സിലായി മോനെ, മനസ്സിലായി. അവനെ കൂടെ വിളിക്ക്, ഫോൺ എടുത്ത് വിളിക്കടാ. ശരി ശരി.
പപ്പീസ് ആണല്ലോ സംഗതി സക്സസ് ആയെന്ന തോന്നുന്നത്. ഹലോ ഹലോ, ഏ സംഭവം നടന്നോ? ഏ അയ്യോ, അപ്പോ നമ്മൾ കുടുങ്ങല്ലേ. വേട്ട 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 വേട്ട, ഞാൻ പോവാ. ഇടി ഒറ്റയ്ക്ക് വാങ്ങിയാൽ മതി കേട്ടോ. അയ്യോ, ഏ നേരോ ശരിക്കും. ഓക്കെ, എങ്കിൽ ഞാൻ വരാം. ഓക്കെ, ഡബിൾ ഓക്കെ. ഹാപ്പി ക്രിസ്മസ് അമ്മച്ചി. ഇതാ ഇതാണ് കോരു. അപ്പൊ പ്ലാനിങ് പരിപാടി ആയിരുന്നല്ലേ മക്കളെ. നിങ്ങളോട് കൂടെ ഈ ആഘോഷത്തിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം പങ്കുവെക്കാൻ കഴിഞ്ഞല്ലോ. ഞങ്ങൾ തെറ്റു ചെയ്ത അമ്മച്ചി, പക്ഷേ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ തോറ്റുപോയി. ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റിന്റെ വഴിയിൽ സഞ്ചരിക്കില്ല. നല്ലത്. ഇനി കേക്ക് മുറിക്കുമ്പോ പാട്ട് പാടണം, ഒരു ക്രിസ്മസ് ഗാനം. അമ്മച്ചി, നമ്മളല്ലേ കേക്ക് കൊടുക്കുന്നത്, അപ്പൊ ഒരു പാട്ട്. പപ്പീസ് നന്നായി പാടും, ഞാനും പാടും. പക്ഷെ ഇപ്പോ ഞാൻ പാടിയ ക്രിസ്മസ് ദുഃഖവള്ളിയാകും. എങ്കിൽ പപ്പീസ് പാട്, നമുക്ക് പ്രാർത്ഥനയോടെ കേക്ക് മുറിക്കാം. തീർച്ചയായും പാടും, കാരണം ഒരിക്കലും മറക്കാനാവാത്തതാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം. അമ്മച്ചി കേക്ക് മുറിക്ക്. ആനന്ദം മകതാരിൽ പുൽക്കൂട് പണിയുമ്പോഴാനന്ദം, ഓ ആനന്ദം മകതാരിൽ മിഴിനീര് മറയുമ്പോഴാനന്ദം, മലമുകളിൽ മനസ്സുകളിൽ ഒരുപോലെ ആനന്ദം മകതാരിൽ പുൽക്കൂട് പണിയുമ്പോഴാനന്ദം. ആകാശ താരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ, ആകാശ താരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ. ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്. കണ്ണീര് തൂകുന്ന പാവങ്ങളെല്ലാരും ഒന്നിച്ചു പാടുന്നീതാ. മംഗളവാർത്തയുമായി മാലാഖമാർ വന്നതുപോലെ ഇതാ നമ്മുടെ പാവച്ചങ്ങാതി ചിങ്കോ ചിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അറിയാം അങ്കിൾ. എന്താണ്? ഞാൻ അറിയട്ടെ? ആ പെട്ടെന്ന് പറ. ഞാൻ അറിയാം. പെട്ടെന്ന് പറയണാ, ഞാൻ ഓർത്തു നോക്കട്ടെ. അയ്യോ, നീ അല്ലേ ഇപ്പോൾ പറയാന്ന് പറഞ്ഞേ. ഞാൻ ഓർത്തു. ആ എന്നാ പറ, എന്തുവാ? ക്രിസ്തുമസ്. ഓ ശരിയാണ്, ഈ ദിവസങ്ങളിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ആട്ടെ, ഈ ക്രിസ്തുമസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എനിക്കറിയാം. എന്താ? യേശുദേവന്റെ ജനനം. യേശുവിന്റെ ജനനത്തെ കുറിക്കുന്നതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. എന്താ ഈ ക്രിസ്തുമസിന്റെ പ്രത്യേകത? ക്രിസ്തുമസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ ഒരുപാട് ആളുകൾ ജനിച്ചിട്ടുണ്ട്, ഒരുപാട് മഹാത്മാർ ജനിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ജനനം ഒരു പക്ഷെങ്കിൽ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലോ ഒരു പക്ഷേ ചെറിയ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലോ മാത്രമാണ് ആഘോഷിക്കാറുള്ളത്. എന്നാൽ യേശുവിൻ്റെ ജനനം ലോകമെമ്പാടുമുള്ള ആളുകൾ ആഘോഷിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? അറാങ്ങൾ എനിക്ക് കേൾക്കാൻ കൊതിയായി. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. എവിടെയാണ് യേശു ജനിക്കുക, എങ്ങനെയാണ് ജനിക്കുക, അങ്ങനെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും യേശു ജനിക്കുന്നതിന് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചതുകൊണ്ടാണ് യേശുവിൻ്റെ ജനനം ഒരു പ്രത്യേകതയായിട്ടുള്ളത്. പിന്നെന്താ? യേശു ജനിച്ചത് ഒരു അത്ഭുത ജനനമാണ്. ഈ ലോകത്തിൽ ആരും അങ്ങനെ ഇനി ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുവാനും പോകുന്നുമില്ല.
യേശുവിൻ്റെ ജനനം ഒരു അത്ഭുതമുളവാകുന്ന ജനനമായിരുന്നു. മാത്രവുമല്ല, യേശുവിൻ്റെ ജനനം അത് ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ജനിച്ചത്. നമ്മളെല്ലാം ഭൂമിയിൽ വന്ന് നമ്മുടെ കഴിവുകളും നമ്മുടെ മിടുക്കുമൊക്കെ അനുസരിച്ചാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത്, ചില ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. എന്നാൽ യേശു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. എന്തായിരുന്നു ലക്ഷ്യം? മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ, മാത്രമല്ല സകല മനുഷ്യർക്കും സമാധാനവും സന്തോഷവും നൽകുവാൻ വേണ്ടി. യേശു ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപത്തെ പൂർണ്ണമായി മാറ്റിക്കളയുവാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദുഃഖം മാറ്റി സന്തോഷം നൽകുവാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയില്ലായിരുന്നു. അതെ, യേശുവിൻ്റെ ജനനം വളരെ പ്രത്യേകതയുള്ളതാണ്. യേശുവിൻ്റെ ജനനത്തിൽ യേശുവിനെ കാണാൻ വന്ന ചില വ്യക്തികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു ആദ്യം എത്തിയത്? ശരിയാണ്, ആട്ടിടയന്മാർക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അവർ ആടിനെയൊക്കെ അവിടെ ഏൽപ്പിച്ച് വളരെ സന്തോഷത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ വേഗത്തിൽ എത്തി. അങ്ങനെ അവരാണ് യേശു കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത്. നോക്കുക, ആ തണുത്ത രാത്രിയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറ്റൊരാളെ ഏൽപ്പിച്ച് എല്ലാം മറന്ന് വളരെ ധൃതിപ്പെട്ട് അവരുടെ സമയം യേശുവിനെ കാണുവാനായിട്ട് അവർ ഉപയോഗിച്ചു. പിന്നീട് ആരെയാണ് ഓർമ്മ വരുന്നത്? വിദ്വാൻമാരെ. അതെ, അവർ ഒരുപാട് ദൂരെ താമസിച്ച ആളുകളാണ്. അവർ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷേ അവർ ആ നക്ഷത്രം കണ്ടപ്പോൾ അവരന്നു മുതൽ അവർ യാത്ര ചെയ്തു. ഏകദേശം 2 വർഷത്തിനുള്ളിലാണ് അവരെത്തിയതെന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും സമയം അവർ യാത്ര ചെയ്ത് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് അവർ യേശുവിനെ കാണുവാനായിട്ട് വന്നു. ശരി അങ്കൽ, എനിക്ക് ഓർമ്മയുണ്ട്. നോക്കിയേ, വിദ്വാൻമാരും അതുപോലെ ആട്ടിടിയന്മാരും അവർ യേശുവിനെ കാണുവാനായിട്ട് വന്നു. അവരുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കണം. യേശുവിന് വേണ്ടി നാം ജീവിക്കണം. യേശു ചെയ്ത നന്മകൾ അതോർത്ത് ദൈവത്തിന് നാം നന്ദി പറയുന്നവരായിട്ട് മാറണം. ക്രിസ്തുമസിൻ്റെ പ്രത്യേകത ടിങ്കുവിന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ യേശുവിൻ്റെ ജനനം പ്രത്യേകതയുള്ളതാണ്. യേശുവിനെ കാണുവാൻ വന്ന ആളുകളും പ്രത്യേകതയുള്ളവരാണ്. മാത്രവുമല്ല, യേശു നമ്മെ സ്നേഹിച്ചാണ് ഈ ഭൂമിയിൽ വന്നത്. എല്ലാ കൂട്ടുകാർക്കും യേശു ഉള്ളിൽ ജനിച്ച അനുഭവത്തോടുകൂടെ നല്ലൊരു ക്രിസ്മസ് ഞങ്ങൾ നേരുകയാണ്. ടിങ്കു എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ഓക്കേ. സന്ദേശങ്ങൾ പങ്കുവെക്കുന്ന സമയം. ഒത്തിരി ക്രിസ്മസ് മംഗളങ്ങൾ ജീസസ് കിഡ്സിന് കിട്ടി. അയച്ചവർക്ക് നന്ദി. തുടർന്നും അയക്കുക. ആക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV പെരുവണ്ണാമൂഴി PO കോഴിക്കോട് പിൻകോഡ് 6735528. ഉണ്ണീശോയോടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. ഹാപ്പി ക്രിസ്മസ്.